ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഇന്ത്യയിലെ ഏത് കുട്ടിക്കും അറിയാം പക്ഷെ സ്കൂൾ മുറ്റത്ത് നമ്മൾ ചൊല്ലിയ ദേശീയ പ്രതിജ്ഞ എഴുതിയ പൈതിമാരി വെങ്കിട്ട സുബ്ബറാവുവിനെ എത്ര പേരറിയും ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാനെൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിന്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ഹിന്ദ് സ്കൂൾ മുറ്റത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ പ്രതിജ്ഞയുടെ കർത്താവായ വെങ്കിട്ട സുബ്ബറാവുവിനെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ അധ്യാപകർക്കും വേണ്ടവിധം അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം ഒരു കുടുംബത്തിലേക്ക് ചുരുക്കിയ ചരിത്രകാരന്മാർ ഇദ്ദേഹത്തെ പോലുള്ളവരെ അവഗണിച്ചതാകാം ഈ പ്രതിജ്ഞ എഴുതിയത് തന്റെ അച്ഛനാണെന്ന് സുബ്ബറാവുവിന്റെ മകൻ പി വി സുബ്രഹ്മണ്യം അറിയുന്നത് പോലും സുബ്ബറാവുവിന്റെ മരണശേഷമാണ് ആന്ധ്രയിലെ നൽകോണ്ട ജില്ലയിലെ അന്നപർത്തിയിലാണ് സുബ്ബറാവു ജനിച്ചത് സർക്കാർ ജീവനക്കാരനും ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്ന സുബ്ബറാവു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടക്കവെയാണ് ഈ പ്രതിജ്ഞ എഴുതുന്നത് യുദ്ധത്തിനിടെ ഇന്ത്യയുടെ മനസ്സും ശരീരവും ഏകാഗ്രമാക്കണമെന്ന് തോന്നിയ സുബ്ബറാവു തെലുങ്കിലാണ് ഇന്ത്യൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ എഴുതിയത് വെറുതെ കുറിച്ചിട്ട് ആ വാചകങ്ങൾ സുബ്ബറാവു തന്റെ സുഹൃത്തും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന തെന്നതി വിശ്വനാഥത്തെ കാണിച്ചു അദ്ദേഹം ആ കുറിപ്പന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പി വി ജി രാജുവിന് നൽകി ഇന്ത്യ എക്കാലവും ഏറ്റു പ്രതിജ്ഞയുടെ പ്രയാണം അവിടെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബാംഗ്ലൂരിൽ ചേർന്ന കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി യോഗത്തിൽ ചെയർമാൻ എം സി ചഗ്ല ഈ പ്രതിജ്ഞ അവതരിപ്പിച്ചു ദേശസ്നേഹം തൊളുമ്പുന്ന ഈ വാചകങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്കൂൾ കുട്ടികളും പഠിക്കണമെന്നും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൊല്ലണമെന്നും നിർദ്ദേശിച്ചു ഏഴ് പ്രാദേശിക ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഈ പ്രതിജ്ഞ അന്ന് നമ്മുടെ പാഠപുസ്തകത്തിന്റെ ആദ്യതാളിൽ അച്ചടിമഷി പുരണ്ട് കിടക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിലാണ് സുബ്ബറാവുവിന്റെ അക്ഷരങ്ങൾ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിക്കുന്നത് വിശാഖപട്ടണത്തെ അന്നപൂർണ മുനിസിപ്പൽ കോർപ്പറേഷൻ ഹൈസ്കൂളിൽ ഇന്ത്യയിൽ ആദ്യമായി ആ പ്രതിജ്ഞ ചൊല്ലപ്പെട്ടു പക്ഷെ ഇതൊന്നും സുബ്ബറാവു അറിഞ്ഞിരുന്നില്ല പേരക്കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയപ്പോൾ താൻ താനെഴുതിയ വാചകങ്ങൾ അസംബ്ലിയിൽ ചൊല്ലുന്നത് സുബ്ബറാവു കേട്ടു നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ അത് ഏറ്റു ചൊല്ലുന്നത് ആഹ്ലാദത്തോടെ അറിഞ്ഞു ആ ആഹ്ലാദത്തെ പക്വത കൊണ്ടും ദേശസ്നേഹം കൊണ്ടും പൊതിഞ്ഞൊളിപ്പിച്ചു സുബ്ബറാവു തൻ്റെ ജോലിയിലും സാഹിത്യ പ്രവർത്തനത്തിലും മുഴുകി ജീവിതം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം അന്തരിച്ചു ഇന്ത്യയിലെ കോടിക്കണക്കിന് പാഠപുസ്തകങ്ങളുടെ ആദ്യതാളിൽ ഈ പ്രതിജ്ഞയുണ്ടെങ്കിലും അതിലൊന്നും പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു എന്ന പേരില്ല കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ രേഖകളിൽ മാത്രം ആ പേര് ഒതുങ്ങിപ്പോയി ഒരിക്കൽ കൂടി ആ അസംബ്ലി മുറ്റത്തേക്ക് നെഞ്ചപ്പം അഭിമാനത്തോടെ വലതുകൈ ഉയർത്തി ഒരിക്കൽ കൂടി ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ജയ് ഹിന്ദ് ഡെസ്ക് തത്വമയി ന്യൂസ്